ഹായ് കൂട്ടുകാരെ, മുറിക്കകത്ത് വെച്ചിരുന്ന സി സി പ്ലാന്റ് ആണേ. അപ്പൊ അന്ന് ഗാർഡനർ വന്നപ്പോഴത്തേക്ക് അതില് പുറത്തെ ചെടികളുടെ വളമാണ് ഇട്ടിട്ട് പോയത്. അപ്പൊ ആ മണ്ണിന്റെ വീര്യം ഒന്ന് കുറയ്ക്കാനായിട്ട് ചകിരിച്ചോറൊക്കെ ഇട്ടൊന്ന് കൊടുക്കാന്ന് വിചാരിക്കുന്നു. കണ്ട് അതിന്റെ വേരൊക്കെ പോയത് കണ്ട് അഴുകി. എനിക്ക് എന്തോ അത് അന്ന് ഗാർഡനർ വന്ന് അയ്യോ അതിന്റെ ബൾബെല്ലാം പോയി കേട്ടോ. എനിക്ക് ദ്രവിച്ചു ഇതിലോട്ട് ഒരു ചാക്ക് എടുത്തോണ്ട് വരും. ലൈല ചേച്ചിയുടെ ജോയിക്കുട്ടിയും മുന്നിലത്തെ ടീച്ചറിന്റെ പപ്പുക്കുട്ടിയും കൂടെ മുഖത്തോട് പോകാൻ നോക്കി ഇരിക്കുവാണ്. ആ നേരം കൊണ്ട് ഞാൻ ഇത്രയും നട്ടു കഴിഞ്ഞ്. ഇത് പണ്ടെങ്ങാണ്ട് നട്ടതാ, കണ്ടില്ലേ? അത് ഇത് ഇങ്ങനെയൊന്നും അല്ല പെട്ടെന്ന് വരണ്ടത്. ഇതുകൊണ്ട് ഇതെന്തുവാടാ വരികയാണ്? മുറിക്കകത്ത് വരികയോ? മാറ്റിക്കോട്ടോ.
ശരിക്കും ഈ സി സി പ്ലാന്റ് വളർത്താനേ കുറച്ച് ചകിരിച്ചോറ് കുറച്ച് മണ്ണയാവാളെ, പിന്നെ ചകിരിച്ചോറായിരിക്കണം കൂടുതലും, പിന്നെ എല്ലും പൊടി മാത്രം മതി കേട്ടോ, നല്ല തഴച്ച് വളരും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിയുടെ ഉള്ളിത്തൊലി വേവിച്ച വെള്ളം അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ സി സി പ്ലാന്റിന് കൊടുക്കുന്നത്, അല്ലാതെ ഈ കട്ടി കൂടിയ ഒരു ഇതും ഞാൻ ചെയ്യാറില്ല. സി സി പ്ലാന്റ് വെച്ചിരുന്ന ആ പോട്ടിൻ്റെ അടിയിൽ വെക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്, നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അടിയിലത്തെ ഈ പോട്ടിൽ പോയി വെള്ളം കെട്ടിക്കിടക്കും. അത് അച്ചു കാണിക്കുവാണേ. ഒളിഞ്ഞല്ല, അതിന് ശക്തിയില്ല മക്കളെ, ഒളിഞ്ഞതല്ല, ബലഹീനമായി. അതിന് ശരിക്കുള്ള മരുന്ന് കൊടുത്താലല്ലേ അത്. ഇനി അവിടെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കാം. ഒന്നുകൂടെ തുടച്ചിട്ടു ചെടിയെല്ലാം നട്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പപ്പുക്കുട്ടി പപ്പുക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവിടെ ജോയിക്കുട്ടിയുടെയും തോമസുട്ടിയുടെയും വീട്ടിലോട്ട് നോക്കുന്നുണ്ട്. ജോയിക്കുട്ടി പുറകിൽ തന്നെയുണ്ട്, ഇപ്പൊ തോമസുട്ടി മാത്രമേ ഉള്ളൂ. നല്ല രസം ഇവരെയൊക്കെ കണ്ടിട്ടിരിക്കാൻ. ഇത് കോമൺ വോളിലുള്ള ചെടിയാണ്, അതിന് കുറച്ചും കൂടെ മണ്ണിടാനുണ്ട്. കൊതു കുത്തുന്നുണ്ട്. ആ പൂവിന്റെ കമ്പ് വരാൻ പറയണേ. ഏത്? ആ റോസ് ഇരിക്കുന്നുണ്ട്, നല്ല പുത്തി പൂവാണ്. തണലത്ത് വയ്ക്കണം എന്ന് പറഞ്ഞു. തണലത്ത് ഏതെങ്കിലും ഇച്ചിരി മണ്ണിട്ട് വെച്ചുകൂടെ നിൽക്കുമോ? താല്പര്യം. ഇറ്റ്സ് അപ് ടു യു.